ആരാണ് ഗാന്ധിയെ കൊന്നത് നിങ്ങളൊന്ന് ഉറക്കെ പറയണം. ഗോഡ്സേ, നാത്തൂറാം ഗോഡ്സേ, ഇത് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. 1948 January 30 ഗാന്ധി ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതല്ല, വെടിവെച്ച് കൊലപ്പെടുത്തിയതാണ്. നാത്തൂറാം ഗോഡ്സേ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്താൻ കാരണം വ്യക്തിപരമായ വിദ്വേഷമല്ല, സ്വത്ത് തർക്കമല്ല. മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എടുത്ത സമീപനത്തോടുള്ള വിയോജിപ്പാണ്. ആ വിയോജിപ്പ് നാത്തൂറാം ഗോഡ്സെയുടെ മനസ്സിൽ പ്രതികാരമാക്കി മാറ്റിയത് ഒരു സംഘടന ഉയർത്തുന്ന വിഷലിപ്തമായ പ്രചരണമാണ്. ആ സംഘടനയുടെ പേര് RSS ആണ്. 1925 രൂപം കൊണ്ട RSS 1947 വരെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല, ഒരു പങ്കും വഹിച്ചിട്ടില്ല. ആരെങ്കിലും ഇനി വല്ല ജയിലിന്റെ അടുത്തുകൂടിയൊക്കെ നടന്നുപോയി വല്ല പഴത്തലിയൊറ്റ ചവിട്ടി വഴുതി ജയിലിൽ പോയാൽ നിലവിളിച്ച് കരഞ്ഞ് മാപ്പെഴുതി കൊടുത്ത പാരമ്പര്യമാണ് RSS നേതൃത്വത്തിനുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത് നാടുകടത്തപ്പെട്ട രക്തസാക്ഷികളായവരുടെ ഒരു പ്രദേശമുണ്ട് അന്തമാൻ. അന്തമാന്റെ ജയിൽ, അന്തമാന്റെ ജയിലിന്റെ ചുമരിൽ മാർബിൾ കൊണ്ട് കുത്തിവെച്ച പേരുകളുണ്ട്, രക്തസാക്ഷികളായവരുടെ പേരുകൾ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ കൊത്തിവെച്ച പേരുകളിലെ 80% പേരുകളും കമ്മ്യൂണിസ്റ്റുകളുടെ പേരാണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്.